വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, അതുപോലെ മറ്റ് ബി ഗ്രൂപ്പ് ഓഫ് വൈറ്റമിൻസ് ഒക്കെ ഈ രോഗപ്രതിരോധത്തിന് നല്ലതാണ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ പലരും അത് ആർട്ടിഫിഷ്യൽ സിന്തസൈസ്ഡ് ഫോംസ് വാങ്ങിക്കഴിക്കുന്നുണ്ട്. ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു 7 സിമ്പിളായിട്ടുള്ള, നിങ്ങൾക്ക് വളരെ ഈസിലി പ്രാക്ടീസ് ചെയ്യാവുന്ന 7 കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയെ വളരെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഈ അഡീഷണൽ ആയിട്ടുള്ള ഈ 10 കിലോ ആ വെയിറ്റിലുള്ള കോശങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹാർട്ടിന് അധികമായ വർക്ക് എടുക്കേണ്ടി വരും. ഹലോ ഫ്രണ്ട്സ്, വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ലോകം മുഴുവൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, കോവിഡ് എന്ന മഹാമാരി. ഈ ഒരു അവസരത്തിൽ എല്ലാവരും മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. അതിനെല്ലാവരും പലപ്പോഴും വളരെ എളുപ്പത്തിലുള്ള മാർഗങ്ങൾ നോക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സ് വാങ്ങിക്കഴിക്കുക, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, അതുപോലെ മറ്റ് ബി ഗ്രൂപ്പ് ഓഫ് വൈറ്റമിൻസ് ഒക്കെ ഈ രോഗപ്രതിരോധത്തിന് നല്ലതാണ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ പലരും അത് ആർട്ടിഫിഷ്യൽ സിന്തസൈസ്ഡ് ഫോംസ് വാങ്ങിക്കഴിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും നല്ലതെന്താണ്? നമുക്ക് നമ്മുടെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റിയെ എപ്പോഴും സദാ സജ്ജമാക്കി നിർത്തുക, അല്ലെങ്കിൽ ഫുൾ ത്രെഷോൾഡിൽ നിർത്തുക എന്നുള്ളതാണ്. ആ ഇമ്മ്യൂണിറ്റിയെ ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു 7 സിമ്പിളായിട്ടുള്ള, നിങ്ങൾക്ക് വളരെ ഈസിലി പ്രാക്ടീസ് ചെയ്യാവുന്ന 7 കാര്യങ്ങൾ, പലതും നിങ്ങൾക്കറിയുന്നതാണ് എങ്കിലും ചില കാര്യങ്ങൾ നിങ്ങൾ ശരിയായ ശ്രദ്ധ കൊടുക്കാത്തതുണ്ടെങ്കിൽ, ശ്രദ്ധിച്ച് 7 കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയെ വളരെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്പർ 1 ആയിട്ട് ഞാൻ പറയുന്നത് അഡിക്വേറ്റ് സ്ലീപ്പാണ്. പലരും ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. ഓവർനൈറ്റ് വർക്ക് ചെയ്യും, രാവിലെ നേരത്തെ എഴുന്നേറ്റ് വീണ്ടും മറ്റു പല കാര്യങ്ങൾക്കും പോകുന്നു, അല്ലെങ്കിൽ ഓവർനൈറ്റ് വർക്ക് ചെയ്ത് രാവിലെ ഒരുപാട് നേരം കഴിഞ്ഞ് എഴുന്നേൽക്കുക. പക്ഷേ വളരെ പ്രോപ്പറായിട്ടുള്ളൊരു സ്ലീപ്പ് നമ്മുടെ അടിസ്ഥാനപരമായ ഇമ്മ്യൂണിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വളരെ പ്രധാനമാണ്. ആവറേജ് സാധാരണ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 7 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം വേണം. കാരണം നമ്മുടെ പകൽ മുഴുവൻ അധ്വാനിച്ച നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിന് ഒരു റെസ്റ്റിംഗ് ഫേസും നമ്മുടെ മെറ്റബോളിസം എന്ന ഒരു ആക്ടിവിറ്റി ശരിയായ രീതിയിൽ നടന്ന് വേസ്റ്റ് പ്രൊഡക്ട്സിനെ കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പെൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ശരീരത്തിന് കിട്ടണം. അതുകൊണ്ട് ഉറക്കം വളരെ പ്രധാനമാണ്. നമ്പർ 2, ഭക്ഷണം. ശരിക്കും ഒരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതലായി ആവശ്യമുള്ള മാക്രോ ന്യൂട്രിയൻസ്, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഇത് മൂന്നിൻ്റെയും സോഴ്സ് നിങ്ങൾക്ക് നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഫിഷ് മീറ്റിലൂടെ നല്ലതുപോലെ നിങ്ങൾക്ക് ലഭിക്കും. വെജിറ്റേറിയൻസിന് ഇതിന് കൂടുതലായിട്ടുള്ളൊരു സോഴ്സ് കിട്ടുന്നത് മിൽക്ക് ആൻഡ് ഡയറി പ്രൊഡക്ട്സിലൂടെയാണ്. എഗ്ഗ് നല്ലൊരു സോഴ്സാണ്, മറ്റ് മിൽക്ക് ആൻഡ് ഡയറി പ്രൊഡക്ട്സിലൂടെ കിട്ടും. അപ്പോൾ ചിലർ പച്ചക്കറി മാത്രം കഴിക്കുന്ന, അതായത് വെജിറ്റേറിയൻസ് ഓൺലി പച്ചക്കറി മാത്രം കഴിക്കുന്ന ശീലമുള്ളവരുണ്ട്. കുറച്ച് അധ്വാനം കൂടുതലുള്ളവരാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അവർ ഈ മിൽക്ക് ആൻഡ് ഡയറി പ്രൊഡക്ട്സ് കൂടി ഒരു മോഡറേറ്റ് എമൗണ്ടിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇതുകൂടാതെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു മാർഗം ആൻറ്റി ഓക്സിഡൻസ് ആണ്. ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ടുള്ളത് കളേർഡ് ആയിട്ടുള്ള വെജിറ്റബിൾസിലും അല്ലെങ്കിൽ ഫ്രൂട്ട്സിലുമാണ്. പ്രത്യേകിച്ച് ചെറി, ബെറി, അത്തരത്തിലുള്ള ഭക്ഷണങ്ങളിലൊക്കെ നല്ലതുപോലെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇതുകൂടാതെ ഓറഞ്ച്, നാരങ്ങ, അത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായും കുറച്ചെങ്കിലും ഡെയിലി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. വേറൊരു ഭക്ഷണം ഗാർലിക്കാണ്. ഗാർലിക്കിലെ അലിസിൻ എന്ന പദാർത്ഥം നല്ല ഇമ്മ്യൂൺ ബൂസ്റ്ററായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് റെഗുലറായി ഗാർലിക് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പ്രോബയോട്ടിക്സ്, ഈ പ്രോബയോട്ടിക്സ് നമുക്ക് ഏറ്റവും ഈസിലി കിട്ടാവുന്നത് തൈര് അല്ലെങ്കിൽ മോരിലൂടെയാണ്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ള ബാക്ടീരിയാസിനെ സൃഷ്ടിക്കുന്നതിനും അതുപോലെ തന്നെ ഡൈജഷൻ നല്ലതുപോലെ നടത്തുന്നതിനും ഈ പ്രോബയോട്ടിക്സ് നല്ലതുപോലെ സഹായിക്കും. അപ്പോൾ അത്തരത്തിലുള്ള തൈര് പോലെയുള്ള ഭക്ഷണങ്ങളും തീർച്ചയായും ഉൾപ്പെടുത്തുക. ഇതുകൂടാതെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികൾ നല്ലതുപോലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ച് പാലക്ക് പോലെയുള്ള ചീര നല്ലതുപോലെ, അയൺ, കാൽസ്യം ഇവയൊക്കെ നല്ലതുപോലെ കിട്ടുന്നതിനും, മുരിങ്ങ ഇതൊക്കെ നല്ലതുപോലെ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ നല്ലതുപോലെ ഉൾപ്പെടുത്തുക. നിങ്ങൾ, ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് അതിൻ്റെ കൂടെ അത്രത്തോളമോ അല്ലെങ്കിൽ കുറച്ചുകൂടി കൂട്ടി ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിച്ചാൽ ഇമ്മ്യൂണിറ്റി ഒന്നുകൂടി ബൂസ്റ്റഡ് അപ്പ് ആവും. ഇമ്മ്യൂണിറ്റിക്ക് വേണ്ട പ്രധാനപ്പെട്ട 2 ഫാക്ടേഴ്സ്, ഒന്ന് വൈറ്റമിൻ സി പ്ലസ് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് നിങ്ങൾക്ക് വേറൊരു സോഴ്സ് ഇല്ലെങ്കിൽ മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ റെഗുലർലി അല്ലെങ്കിൽ ആഴ്ചയിൽ 4-5 ദിവസമെങ്കിലും രാവിലെ 11 മണി മുതൽ
ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് ഒരു 15 മിനിറ്റെങ്കിലും നിങ്ങൾ വെയിൽ കൊള്ളാൻ ശ്രദ്ധിക്കുക. വൈറ്റമിൻ ഡി ഇമ്മ്യൂണിറ്റിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യം ഓർമ്മിച്ച് ചെയ്യുക. നമ്പർ 4, അഡിക്വേറ്റ് വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അടിസ്ഥാനപരമായി നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് ഒരു സൈസുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു 70 കിലോ ഭാരമുള്ള ഒരു അല്ലെങ്കിൽ ഹൈറ്റിനനുസരിച്ച് നിങ്ങൾ 70 കിലോ വെയ്റ്റാണ് വേണ്ടതെങ്കിൽ നിങ്ങളൊരു 80 കിലോ ആകുമ്പോൾ നിങ്ങളുടെ ഹാർട്ടിനൊന്നും പ്രത്യേകിച്ച് വലിപ്പം വർദ്ധിക്കാൻ സാധിക്കുന്നില്ല. ഈ അഡീഷണലായിട്ടുള്ള ഈ 10 കിലോ ആ വെയ്റ്റിലുള്ള കോശങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹാർട്ടിന് അധികമായ വർക്ക് എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ ഞാൻ പറയാം. നിങ്ങൾക്ക് ആവറേജ് ഒരു 170 സെൻറ്റിമീറ്റേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ 170 - 100 ആയിരിക്കണം നിങ്ങളുടെ ഒരു അപ്രോക്സിമേറ്റ് അല്ലെങ്കിൽ ആവറേജ് വെയ്റ്റ്. അതായത് ഒരു 68-ൻ്റെയും 72 കിലോയുടെയും ഇടയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് സുഗമമായി എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് അധികമായി വെയ്റ്റ് കുറയാതിരിക്കുക, വല്ലാതെ കൂടാതിരിക്കുക. ആ ഒരു അഡിക്വേറ്റ് വെയ്റ്റ് മെയിൻ്റനൻസ് നല്ലൊരു ഇമ്മ്യൂണിറ്റിക്ക് വളരെ പ്രധാനമാണ്. നമ്പർ 5, ശരീരത്തോളം തന്നെ പ്രധാനമാണ് നമ്മുടെ മനസ്സും. സൊമാറ്റോ സൈക്കിക് അസുഖങ്ങൾ ഒരുപാട് ഇന്നത്തെ കാലത്തുണ്ട്. അപ്പോൾ മൈൻഡിനെ കാമാക്കി വയ്ക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാമോ അത് അത്തരത്തിൽ മെഡിറ്റേഷനോ അല്ലെങ്കിൽ യോഗ പോലെയുള്ള പ്രാക്ടീസസിലൂടെ നിങ്ങൾ മൈൻഡിനെ മാക്സിമം സ്ട്രെസ് ഫ്രീ ആയിട്ട് നിർത്താൻ ശ്രമിക്കുക. ഹെൽത്ത് ഈസ് വെൽത്ത്. നമ്മൾ പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രം അമിതമായി സ്ട്രെസ് എടുക്കുന്നതുകൊണ്ട് കാര്യമില്ല. കാരണം ആ കിട്ടുന്ന പണം നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ഒരു ശരീരത്തിൻ്റെ ഒരു നല്ലൊരു അവസ്ഥയുണ്ടാകണം, ശരിയല്ലേ? അല്ലെങ്കിൽ ശരിക്കും ആ പൈസ കൊണ്ട് നമുക്ക് പ്രയോജനമില്ലല്ലോ. അതുകൊണ്ട് അതിനപ്പുറത്തേക്കുള്ള സ്ട്രെസ് എടുത്തിട്ട് നിങ്ങൾ എന്തൊരു കാര്യത്തിനു വേണ്ടി ശ്രമിക്കാതിരിക്കണം. അതാണ് വേണ്ടത്. നമ്പർ 6, ഹൈഡ്രേറ്റ് അഡിക്വേറ്റ്ലി ആൻഡ് റെഗുലർലി എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ വെള്ളം, ശരീരത്തിന് ഡീഹൈഡ്രേഷൻ വരാത്ത രീതിയിൽ നിങ്ങൾ കുറച്ച് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇടവേളകളിൽ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക. കാരണം നമ്മുടെ കിഡ്നീസും ഹാർട്ട് ലിവർ അല്ലെങ്കിൽ മറ്റ് എന്തൊരു അവയവമായിക്കോട്ടെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ശരീരത്തിൻ്റെ 70% വരുന്ന വെള്ളത്തിന് വളരെ പ്രധാനമായ ഒരു റോളുണ്ട്. അതുകൊണ്ട് വെള്ളം കുടിക്കുന്ന കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. എക്സസൈസ്. പലരും പല ഒഴിവ് കഴിവുകളും പറഞ്ഞ് എപ്പോഴും സ്കിപ്പാവുന്ന ഒരു കാര്യമാണ് എക്സസൈസ് എന്നുള്ളത്. ശരിക്ക് ആഴ്ചയിൽ മിനിമം 4 ദിവസമെങ്കിലും നിങ്ങൾ ഒരു മോഡറേറ്റ് എക്സസൈസ് ചെയ്തിരിക്കണം. ഇത് കൂടാതെ നിങ്ങൾക്ക് ഒരു നല്ല ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധ്യമല്ല. അത് എന്തൊരു മാർഗവുമായിക്കോട്ടെ, ഒരു യോഗ പോലെയോ അല്ലെങ്കിൽ ഒരു വർക്കൗട്ട് പോലെയോ. ഇപ്പോൾ ഒരുപാട് അത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് അവൈലബിളാണ്. അത് നോക്കിയിട്ട് ശരിയായ രീതിയിൽ ആ എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുക. പേഴ്സണലി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് യോഗ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം യോഗയാവുമ്പോൾ നമുക്ക് മറ്റ് എക്സ്ക്യൂസസിനുള്ള ഓപ്ഷനില്ല. നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്ന ഒരു എക്സസൈസാണ്. അതിൽ ഒരു പ്രാണായാമം അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് പോലെ തുടങ്ങി, കാരണം നമ്മുടെ ലങ്സും ഹാർട്ടും ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ തന്നെ 50% പ്രശ്നം കഴിഞ്ഞു. കാരണം അതാണ് മറ്റുള്ള അവയവങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത്, ഓക്സിജനേഷൻ കറക്റ്റായിട്ട് നടക്കുകയാണെങ്കിൽ. അപ്പോൾ ആ ഒരു ശ്വാസോച്ഛ്വാസ പ്രക്രിയ മുതൽ തുടങ്ങി ശരീരത്തിന് മൊത്തമായി റിലാക്സേഷൻ വരാവുന്ന രീതിയിലുള്ള ഒരു 1 അവർ എക്സസൈസ് റെഗുലർലി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പക്ക ഹെൽത്ത് പ്ലസ് ഒരു ഇമ്മ്യൂണിറ്റി നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എക്സസൈസിനെ ഒരിക്കലും മറക്കരുത്. നമ്പർ 7, ഗുഡ് ഹൈജീൻ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കോവിഡിൽ നമുക്കറിയാം എപ്പോഴും കൈകൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയും നമ്മുടെ പരിസരം വീടിനകത്ത് രാവിലെ എഴുന്നേറ്റാൽ ശരിക്കു പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു മൊബൈൽ എടുത്ത് നോക്കുകയോ അല്ലെങ്കിൽ പേപ്പർ വായിക്കാനിരിക്കുകയല്ല, എക്സസൈസ് ചെയ്യുക. അതിനു മുന്നേ തന്നെ മാക്സിമം വെൻറ്റിലേഷൻ നമ്മുടെ റൂമിലേക്ക് കടക്കുന്ന രീതിയിൽ ജനലുകളും വാതിലുകളും തുറന്നിടുക. അപ്പോൾ തന്നെ ആ നല്ലൊരു എയറേഷൻ പ്ലസ് സൂര്യപ്രകാശം കയറുമ്പോൾ തന്നെ നല്ലൊരു വിഭാഗം രോഗാണുക്കളും നശിച്ചു പോകും. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ പലരും കുറേ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ജനലും വാതിലൊക്കെ തുറക്കാൻ വേണ്ടി പോകാറുള്ളത്. പക്ഷേ എഴുന്നേറ്റ ഉടനെ തന്നെ മാക്സിമം വെൻറ്റിലേഷൻ റൂമിനകത്തേക്ക് കൊണ്ടുവരിക. ശരീരവും മനസ്സും വൃത്തിയായി എപ്പോഴും സൂക്ഷിക്കുക. കൈകൾ ഇടയ്ക്കിടയ്ക്ക്, ഈ ഒരു സാഹചര്യവുമായി റിലേറ്റഡാണ് ഈ കൈകൾ കഴുകുക എന്നുള്ള കാര്യം ഞാൻ എടുത്തു പറയുന്നത്. അപ്പോൾ ഗുഡ് ഹൈജീൻ ആൻഡ് വെൻറ്റിലേഷൻ, ഈ 7 കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ഒരു സാധാരണ രീതിയിൽ വരുന്ന ഒരു അസുഖത്തെ നേരിടാൻ വേണ്ടി ശരീരം സദാ സജ്ജമായിരിക്കും. അതുകൊണ്ട് തന്നെ
പല രീതിയിലുള്ള അസുഖങ്ങളും നമ്മളെ ബാധിക്കുകയില്ല. നമ്മുടെ മനസ്സും ശരീരവും എപ്പോഴും സ്ട്രോങ് ആയിരിക്കും. ഈ ഒരു കാര്യം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി, അവരുടെ ഒരു ജനറൽ ഇൻഫർമേഷന് വേണ്ടി ഷെയർ ചെയ്യൂ. ഇതുപോലെയുള്ള ഒരു മറ്റ് ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.